Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good. Live good. കാളികാവ് ഗവൺമെന്റ് ബസാർ യു പി സ്കൂളിന്റെ കെട്ടിട സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 1 കോടി രൂപ ചിലവിലാണ് കെട്ടിട സമുച്ചയം നിർമ്മിച്ചത്. സംസ്ഥാനത്ത് വിദ്യകിരണം പദ്ധതി പ്രകാരം 97 കെട്ടിടങ്ങളാണ് നാടിന് സമർപ്പിച്ചത്. മലപ്പുറം ജില്ലയിൽ കാളികാവ് ബസാർ സ്കൂൾ ഉൾപ്പെടെ 29 സ്കൂളുകളിൽ 33 കെട്ടിടങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ കാളികാവ് ബസാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ 1000-ലേറെ വിദ്യാർത്ഥികളാണ് പഠനം നടത്തുന്നത്. സ്ഥലപരിമിതി മൂലം പ്രയാസപ്പെടുന്ന സ്കൂളിന് 9 ക്ലാസ് മുറികളുള്ള കെട്ടിട സമുച്ചയം നിർമ്മിച്ചതോടെ സ്കൂളിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി കാളികാവിൽ ഘോഷയാത്രയും നടത്തി. കാളികാവ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ ശിലാഫലകാനാച്ഛാദനം നടത്തി. വണ്ടൂർ എഇഒ എ അപ്പുണ്ണി പദ്ധതി വിശദീകരിച്ചു. ഇതാണ് 2016 മുതൽ നമ്മൾ നടപ്പിലാക്കി വന്നിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്നത് വിദ്യാകിരണം എന്നാണ് അറിയപ്പെടുന്നത്. അക്കാദമിക മികവ് വിദ്യാലയ മികവ്, അതായത് അക്കാദമിക രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതോടൊപ്പം ഈ ലക്ഷ്യമൊക്കെ കൈവരിക്കുന്ന സാമൂഹിക പങ്കാളിത്തം കൊണ്ട് ആണ് PTA സംഗീത സംഘടനകള്, നാട്ടിലെ രാഷ്ട്രീയ സാംസ്കാരിക കലാ പ്രവർത്തകര്, ഒരു ജനകീയ കൂട്ടായ്മയിലാണ് ഇത്തരത്തിലുള്ള പദ്ധതികള് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 1000 വിദ്യാലയങ്ങളെ ഹൈടെക് ആക്കുക എന്നായിരുന്നു ലക്ഷ്യം വെച്ചത്. എങ്കിലും അത് അതിനേക്കാൾ കൂടുതൽ എണ്ണം നമുക്ക് ഹൈടെക് ആക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു ആഘോഷകാലത്തെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായി 500,000 കുട്ടികളാണ് പുതുതായിട്ട് പൊതുവിദ്യാലയങ്ങളിൽ എത്തിച്ചേർന്നത്. ഇതിന്റെ ഭാഗമായി നമുക്കറിയാം നമ്മുടെ സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടെ SSK, ഡയറ്റ്, കൈറ്റ് തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ ഏജൻസികൾ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. ഓരോ മണ്ഡലത്തിലും ഒരു വിദ്യാലയത്തെ മികവിന്റെ കേന്ദ്രമാക്കുക എന്നായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി 5 കോടി, അതുപോലെ 1000 മുതൽ കുട്ടികളുള്ള വിദ്യാലയത്തിന് 3 കോടി, 500 മുതൽ 1000 വരെ കുട്ടികളുള്ള വിദ്യാലയത്തിന് 1 കോടി എന്നിങ്ങനെ വിവിധ ഏജൻസികളായിട്ട് ഫണ്ട് അനുവദിച്ചു. ആ ഫണ്ട് അനുവദിച്ച ഏജൻസികളെ സർക്കാരിന്റെ പ്ലാൻ ഫണ്ട്, നബാർഡ് ഫണ്ട്, MLA, MP ഫണ്ടുകൾ ആണ്. അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടാണ്. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ കളികാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ സൂചിപ്പിച്ചു ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ എല്ലാ വിദ്യാലയങ്ങളും മിക്ക പഞ്ചായത്തുകളെയും വിദ്യാലയങ്ങളൊക്കെ സംബന്ധിച്ച് വളരെ ശോചനീയമായ അവസ്ഥയാണ്. നല്ല അക്കാദമിക പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലും ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലാത്ത ഒരു കാലഘട്ടം നമ്മളൊക്കെ അതിജീവിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ഇമ്പിച്ചി BV അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ ബാബു ഫ്രാൻസിസ്, ബ്ലോക്ക് അംഗം ടി തങ്കമ്മു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രമാരാജൻ, AP അബ്ദുട്ടി ഹാജി, വാർഡംഗങ്ങളായ കവിത സാജു, KK ഹംസ, KK ശ്യാമള, PP സുഫിയാൻ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ KK ഫൈസൽ, എൻ നൌഷാദ, വി ബഷീർ, VT റാഫി, PP മഹസൂം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കാളികാവ്. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.